ഇതാ ഒരു മനുകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. എന്താണ് മനുകൃഷ്ണൻ? ആ കോംറേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ, സൈബർ ആക്രമണം തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. മനു കോംറേഡ് ആണോ എന്നറിയില്ല, എന്തായാലും കോംറേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സി പി എം ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം. എന്ന് അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റയാൻ നൌഷാദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലൊക്കെ ഇപ്പോൾ സി പി എം ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒഫീഷ്യൽ അവിടുത്തെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കണം. അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർക്ക് പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, റയാൻ ഔഷധ ഇടുന്നുണ്ട്. അതുമാത്രമല്ല പോരാളി ഷാജി എന്ന് പറയുന്ന ഇവരുടെ സി പി എം സൈബർ പോരാളികളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പോഴും കോൾ വരികയാണ് കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒന്നാം ഇപ്പോൾ ഒരു മണിക്ക് വാർത്ത തുടങ്ങി ഇത്ര സമയം അതിനിടയ്ക്ക് ഒരു 10 കോളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പോരാളി ഷാജി എന്ന് പറയുന്ന പോരാളി ഷാജി അതിനകത്ത് സാജിദ് കഞ്ചിരാപ്പുല്ലൻ കൊണ്ടോട്ടി എന്നൊരു കക്ഷി എന്ന് പറഞ്ഞാൽ പാർട്ടി റാങ്കൽ ഫലി പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുന്നത് കിട്ടിക്കോട്ടെ. 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവരുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കോൾ ഫോൺ എന്ന് പറഞ്ഞാൽ പോരാളി ഷാജിയൊക്കെ അവർക്ക് ഒരുപാട് ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. വിളി 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 പൂരം തെറി വിളി പരത്തെറി വിളി ഒക്കെ തുടരുന്നുണ്ട്. അതങ്ങനെ തുടരട്ടെ, നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം തെറിയല്ലാതെ സംസാരിക്കാനാണ്, നമ്മൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കും, ആര് വിളിച്ചാലും അവരോട് സംസാരിക്കും. തെറിയല്ലാതെ സംസാരിക്കാൻ ആണെങ്കിൽ നവസഖാക്കളാണെങ്കിൽ ജസ്റ്റ് സംസാരിക്കാനാണ് ഹാഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം സംസാരിക്കാം. തെറിയാണെന്നുണ്ടെങ്കിലും തെറി വിളിച്ച് മതിയാവോളം തെറി വിളിച്ച് എന്തും ചെയ്ത് അത് പൂർത്തിയാക്കിക്കൂടുക, അതങ്ങ് നടക്കട്ടെ. അതുമാത്രമല്ല ഒരു ഡോക്ടർ വ്യാജ് കുമാർ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ടല്ലോ, ഡോക്ടർ വ്യാജകുമാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയ ഒരു നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പൊക്കെ അടിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ജെ പിക്കെതിരെ കോൺഗ്രസിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഇതുപോലെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഗവർണർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ സന്ദീപ് വാര്യരുമായിട്ടും എസ് സുരേഷുമായിട്ടൊക്കെ നേർക്കുന്ന കടുത്ത പോരാട്ടം വാക്പോര് നടക്കുമ്പോൾ പോലും നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയച്ചാപ്പ ഈ ബി ജെ പിയോ കോൺഗ്രസോ തന്നിട്ടില്ല. നവസഖാക്കൾ എന്തായാലും അത് തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഖാക്കൾ, നവസഖാക്കളെ, ഞാൻ അവരെ നമ്മുടെ പഴയ സഖാക്കൾ എന്ന് വിളിക്കാം, നവസഖാക്കളെ, നിങ്ങളുടെ ഈ പേര് നോക്കിയുള്ള വർഗീയച്ചാപ്പ കുത്ത്, നിങ്ങളുടെ ഈ എന്താണ് സൈബർ ലിഞ്ചിങ്, നിങ്ങളുടെ ഈ ഫോണിൽ വിളിച്ചുള്ള പരത്തെറിവിളി പുഴുത്ത തെറിവിളി ഒക്കെ അങ്ങനെ സജീവമായി വളരെ സജീവമായി അങ്ങനെ തുടർന്നോളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ പണിയുമായി പോകും, ഞാൻ എൻ്റെ പണിയോട് പോകാൻ അറിയാം. പിന്നെ അതിനിടയ്ക്ക് കോംറേഡ്സ് പി ജെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ കയറി വെട്ടും എന്നാണ്. അങ്ങനെ വേറെ വെട്ടാനും കൊല്ലാനൊക്കെ വന്ന വാന്നി നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. നിങ്ങളുടെ പണിയെടുക്കൂ, ഞാൻ എൻ്റെ പണിയെടുത്തോളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.